Hi friends, എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താണ് ഇത്ര സന്തോഷം എന്നല്ലേ? ഒരു കാര്യമുണ്ട്, വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ക്യാമറ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സുമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാവിധ കാര്യങ്ങളും അറിയാൻ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യരുത്. സോണി വ്ളോഗ് ക്യാമറ ZV-1 കണ്ടന്റ് ക്രിയേഷൻ കിറ്റ് എന്നാണ് ഇതിന്റെ പേരെന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇന്നിപ്പോ ഈ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ കൂടുതൽ ക്യാമറാസ് ഒക്കെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു ആൻസർ ആണ് ഈ ക്യാമറ. ഇതിന്റെ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്യാമറ ബോക്സ്, അതുപോലെ തന്നെ എക്സ്ട്രാ ബാറ്ററി, ഷൂട്ടിംഗ് ഗ്രിപ്പ്, ഇതാണ് മെയിൻ ബോക്സിലുള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സൊക്കെ നമ്മൾ പറഞ്ഞ് തരാം, കാണിച്ച് തരാം. പക്ഷെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഓരോ വീഡിയോ ചെയ്യില്ല നമ്മുടെ ചാനലിൽ. ആ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോക്കസിങ്ങും ലൈറ്റിങ്ങും കണ്ടിന്യൂസ് ഫോക്കസിങ്ങൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ ഇതിൻ്റെ വാറണ്ടി കാർഡാണുള്ളത്, അതുപോലെ തന്നെ കാറ്റലോഗ് ഉണ്ട്, പിന്നെ വേറെയും കുറേ പേപ്പേഴ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കി നോക്കുക. പിന്നെ ക്യാമറ വളരെ കോമ്പാക്ട് സൈസാണ്. ആ ഒരു മൊബൈലിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. എസ്പെഷ്യലി ഈ ഗ്രിപ്പും കൂടിയുള്ള കാരണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇതിൽ അതിൻ്റെ ബാറ്ററി ഉണ്ട്. ബാറ്ററി, ഈ ബാറ്ററിയാണ് നമ്മളിതിൽ ഇൻസെർട്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാം. പിന്നെ ഒരു വിൻസ്ക്രീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ USB കേബിൾ, ഇത് കമ്പ്യൂട്ടറിനും അതുപോലെ തന്നെ ലാപ്ടോപ്പിനൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പിക്ചേഴ്സൊക്കെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ മെമ്മറി കാർഡ്, ഈ ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഈ പിക്ചറിൽ കാണുന്ന പോലെ, വീഡിയോയിൽ കാണുന്ന പോലെ ഈ കിറ്റിൻ്റെ കൂടെ കിട്ടിയതാണ്, 64 GB. ഇതാണ് ഞാൻ പറഞ്ഞ വിൻസ്ക്രീൻ. ഇത് നമ്മൾ എന്തിനാ വെച്ചാൽ, നമ്മൾ കടൽ തീരത്ത് അല്ലെങ്കിൽ നല്ല കാറ്റുള്ള ഏരിയയിൽ മലമുകളിലൊക്കെ പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ആ കാറ്റിൻ്റെ ശബ്ദം നമ്മുടെ വീഡിയോയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ വിൻഡ്സ്ക്രീന്. വിൻഡ്സ്ക്രീന് നമുക്ക് ക്യാമറ ടോപ്പിൽ ഒരു ഗാർഡുണ്ട്, അതൂരിയ ശേഷം നമുക്ക് വിൻഡ്സ്ക്രീന് വെച്ചു കൊടുക്കാം. ഗാർഡ് നന്നായി വലിച്ചൂരുക, എന്നിട്ട് വിൻഡ്സ്ക്രീന് നമ്മൾ മൈക്ക് കവർ ചെയ്യുന്ന രീതിയിൽ, അപ്പറൗണ്ട് മൈക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ആ സ്ലോട്ടിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക കറക്റ്റായി. ഓക്കെ, മൈക്കൊക്കെ കറക്റ്റ് ഫറൗണ്ട് കവർ ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി അതുപോലെ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാം. അത് ക്യാമറയുടെ അടിയിലാണ്, ഒരു ബട്ടൺ ഉണ്ട്, അത് ലെഫ്റ്റിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. മെമ്മറി കാർഡ് മേലെ, ബാറ്ററി താഴെയായിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ബാറ്ററി നമ്മൾ ഇട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ അതൊരു ക്ലിപ്പാണ്, ആ ക്ലിപ്പ് അതിനെ ഹോൾഡ് ചെയ്തെന്നുള്ളൂ. അതൊരു ബ്ലൂ കളറ് ക്ലിപ്പാണ്, ആ ബ്ലൂ കളർ ക്ലിപ്പൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി മേലൊക്കെ പൊന്തി വരും. ആ പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മെമ്മറി കാർഡ് അതിൻ്റെ മേലത്തെ സ്ലോട്ടിൽ അതിൽ കറക്റ്റ് ഇൻസേർട്ട് ചെയ്യുന്ന രീതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ആ സ്ലോട്ടിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. പ്രസ്സിങ്ങാണ്, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൽ ഇരുന്നോളും, വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും. അത് കഴിഞ്ഞ് നമുക്ക് മെമ്മറി കാർഡ് ഇട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് അത് ക്ലോസ് ചെയ്താൽ, ഇത് നമുക്ക് ലോക്ക് ചെയ്യാനും, ഇത് ബട്ടണാണ്, ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ ലോക്ക് ചെയ്യാം. ഈ ക്യാമറയുടെ മറ്റൊരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ടിൽറ്റ് സ്ക്രീൻ. നമുക്ക് സ്ക്രീൻ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും.
നമ്മുടെ ക്യാമറയിലൊക്കെ വരുന്ന സെൽഫി ഫ്രണ്ട് ക്യാമറകളെ അതുപോലെ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് സ്വയം ഷൂട്ട് ചെയ്യാനും ഈ ക്യാമറ വലിയൊരു ഉപകാരമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇത് ചൂസ് ചെയ്യാൻ കാരണം. ഞാൻ ഇത് വാങ്ങുന്നതിന് മുമ്പ് രണ്ടു മൂന്ന് പ്രൊഡക്ട്സ് റിവ്യൂ ചെയ്തിരുന്നു, പോയി നോക്കിയിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്തത് നമ്മൾ. അപ്പോ ഇതിന്റെ ഓരോ ഫീച്ചേഴ്സും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു പക്ഷെ ഇതൊന്ന് ഉപയോഗിച്ചാൽ മനസ്സിലാവും ഇത് ഏറ്റവും നല്ലൊരു ഫീച്ചറാണ് ഈ വ്ളോഗിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. നമ്മള് ക്യാമറയിൽ ബാറ്ററി ഇൻസേർട്ട് ചെയ്തു, മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തു, അതുപോലെ തന്നെ വിൻഡ് സ്ക്രീൻ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാനുള്ളത് നോക്കി. ഇനി ഇതുപോലെ ഓരോ ഫീച്ചേഴ്സും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇനി നമുക്ക് ക്യാമറയുടെ ബട്ടൺസിനെ കുറിച്ചിട്ട് കുറച്ച് പറഞ്ഞുതരാം. ഇതാണ് ഓൺ ബട്ടൺ. ഓൺ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ലൈറ്റ് കത്തും. പിന്നെ മോഡിന്റെ ബട്ടൺ ഉണ്ട്, സൂം ഇൻ സൂം ഔട്ട്. ഇത് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാല് ട്രിഗർ ബട്ടൺ കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ മെയിൻ ഫീച്ചർ ഇതിൽ. ഇതെന്താ വെച്ചാല് നമ്മുടെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ബട്ടണിൽ നമുക്ക് ബ്ലർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഫീച്ചർ ഉണ്ട് ഈ ക്യാമറക്ക്. അതും നല്ല അടിപൊളി ഒരു ഫീച്ചറാണ് നമുക്ക് ഈ ക്യാമറ തരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ നല്ല എയറോ ബട്ടണാണിത്. അതായത് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഫങ്ഷൻ ബട്ടൺ ഉണ്ട്, അതിൽ ഡിലീറ്റ്, നമ്മൾ എടുത്തത് പ്രിവ്യൂ ചെയ്യാനുള്ള പ്ലേ ബട്ടൺ. പിന്നെ ഈ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടോ, ഇത് വലിയൊരു ഫീച്ചറാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് സോണിയുടെ. അതായത് നമ്മൾ സെൽഫി വീഡിയോ റെക്കോർഡിംഗ് ആവുമ്പോൾ റെക്കോർഡിംഗ് ആവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലൈറ്റ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യും. അത് നല്ലൊരു ഫീച്ചറാണ്. പലപ്പോഴും നമ്മൾ സെൽഫി ക്യാമറ മൊബൈലിൽ എടുക്കുമ്പോൾ നമുക്ക് എടുത്തോ അത് റെക്കോർഡായോ ഇല്ലയെന്നൊന്നും അറിയാൻ പറ്റില്ല. അത് വലിയൊരു ഫീച്ചറാണ്. പിന്നെ ഇത് ടിൽറ്റ് സ്ക്രീനാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ആക്കാം, എന്നിട്ട് നമുക്ക് സെൽഫി വീഡിയോ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മളിത് ഓൺ ആക്കാൻ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ സ്ക്രീനിൽ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഈ സ്ക്രോളിംഗ് ബട്ടൻ്റെ സെൻറ്ററാണ് നമുക്ക് സെലക്ട് ബട്ടൺ. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, എൻ്റർ. ഓക്കെ, ഏരിയ നമുക്ക് ഏരിയ കാണിക്കാൻ പറ്റും. അപ്പൊ ഡേറ്റും ടൈമും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താല്, എൻട്രർ ചെയ്ത് കൊടുത്താല് ഇങ്ങനെ ഇമേജ് ആഡ്സ് ഗോ ഹിയർ ഫോർ അവൈലബിൾ അപ്ലിക്കേഷൻ. ഇത് നമുക്ക് വാറണ്ടി ഒക്കെ കിട്ടാനായിട്ട് രജിസ്ട്രേഷൻ കൊടുക്കാം. അതൊക്കെ അടിക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെ നമ്മുടെ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ഇനി ബാക്കി ഇമേജിങ് അതുപോലെ തന്നെ വീഡിയോഗ്രഫി അതിനുള്ള റെക്കോർഡിംഗ് സെറ്റിംഗ്സൊക്കെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു വീഡിയോ കാണിക്കാം. അതുപോലെ തന്നെ ഇതിൽ 20.1 മെഗാപിക്സലാണ്. അതുപോലെ തന്നെ എക്സ്മോർ RS സിമോസ് സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ 24-70mm ലെൻസാണ്. ഫോക്കൽ ലെങ്ത് 1.8-2.8. ഏറ്റവും നല്ല ഫീച്ചർ എന്ന് വെച്ചാൽ 315 F ഓട്ടോ ഫോക്കസ് പോയിന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ റിയൽ ടൈം ഐ ഓട്ടോ ഫോക്കസ് ആണ്. ഫേസ് അപ്പീൽ ഉണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ, പിന്നെ ക്ലിയർ വോയിസ് റെക്കോർഡിംഗ്. അതുപോലെ തന്നെ 3.5mm മൈക്രോഫോൺ ജാക്ക്. അത് ഇതാണ് നമ്മുടെ ചാർജിങ് കേബിൾ USB. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പവർ ബാങ്കിൽ നിന്നോ അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നിന്നോ നമുക്ക്
പ്ലഗ് ചെയ്തിട്ട് ചാർജ് ചെയ്യാം. ചാർജറിൽ നേരിട്ട് കുത്തുന്ന സോക്കറ്റ് ഇതിന്റെ കൂടെ ഉണ്ടാവില്ല. ആ സോക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പ്ലഗിൽ കുത്തിയിട്ടും നമുക്ക് ചാർജ് ചെയ്യാം. ചാർജ് ചെയ്യുമ്പോൾ നമ്മളിവിടെ കാണിച്ച ഓൺ ബട്ടൺ ഇല്ലേ, ഈ ഗ്രീൻ കളർ, ഈ ഗ്രീൻ കളറിന്റെ അവിടെ ഒരു ഓറഞ്ച് കളറാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ആ ഓറഞ്ച് കളർ ഇൻഡിക്കേഷൻ കാണിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ബാറ്ററി ഫുള്ളായി ചാർജ് ആയിരുന്നാണ്. ഇനി നമുക്ക് ഇതിന്റെ ഹാൻഡിൽ ഗ്രിപ്പ് അൺബോക്സ് ചെയ്യാം. നല്ല പൊട്ടിക്കാൻ പറ്റിയ പൊട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടം. നല്ല സേഫ്റ്റി കവറൊക്കെ ഉണ്ട്. ഇതാണ് ഇതിന്റെ ഗ്രിപ്പ്. ഇത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം ട്രൈപോഡായിട്ട്. ട്രൈപോഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫീച്ചറാണ്. കാരണം നമുക്ക് ടേബിളിലൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് നമ്മളെ വീഡിയോ നമുക്ക് തന്നെ റെക്കോർഡ് ചെയ്യാം. പിന്നെ ഇതിന്റെ കൂടെ ഇതിന്റെ ബാറ്ററി ഉണ്ട്. ബാറ്ററി എന്നൊക്കെ പറയുന്നത് കാരണം ഇതിന്റെ ഇത് കണ്ടോ, ബട്ടൺസ് ഒക്കെ കണ്ടില്ലേ, ഇത് നമുക്ക് ബ്ലൂടൂത്ത് വഴി ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും. അതായത് നമുക്ക് ഇതൊരു റിമോട്ടായിട്ടും യൂസ് ചെയ്യാം. നമുക്കൊരു ട്രൈപോഡൊക്കെ ഉണ്ടെങ്കിൽ, സെപ്പറേറ്റ് ട്രൈപോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ട്രൈപോഡിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് ബ്ലൂടൂത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബട്ടൺ ടൈപ്പ് ബാറ്ററി ഇതിന്റെ കൂടെ കിട്ടും. അതുപോലെ തന്നെ ഒരു കവർ, ഇതിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു കവറും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാറ്ററി ഇൻസേർട്ട് ചെയ്യാം. ഈ ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നത് ഇതിന്റെ ബാക്ക് സൈഡിലാണ്. ഇങ്ങനെ കവർ തുറന്നിട്ട് ഈ സൈഡ് നേരെ ആക്കിയിട്ട് നമുക്കിത് ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കാം. അതുപോലെ നമുക്ക് ആവശ്യമുള്ള ആംഗിളിലൊക്കെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ സോക്കറ്റിലാണ് നമ്മൾ ഗ്രിപ്പ് പിടിപ്പിക്കാൻ പോകുന്നത്. അതെങ്ങനെ വെച്ചാൽ നമ്മളിതിങ്ങനെ വെച്ചിട്ട് ഇത് ഈ ത്രെഡ് ഇങ്ങനെ ടൈറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, ഇത് ഓൺ ആക്കിയിട്ട് നമ്മൾ മേലോട്ട് അതിൽ ബ്ലൂടൂത്ത് സെറ്റിംഗ് എടുത്തിട്ട് നമ്മൾ ബ്ലൂടൂത്ത് ഫംഗ്ഷൻ ഓൺ ആക്കിയിട്ട് പെയറിംഗ് ആണ് ചെയ്യുന്നത്. ഇത് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമറയിൽ ആദ്യം ബ്ലൂടൂത്ത് ഒക്കെ ഓൺ ആക്കി പെയറിംഗ് എടുത്തിട്ട് അതിനുശേഷം നമ്മൾ ഫോട്ടോ ട്രിഗർ ബട്ടണും സൂമിൻ്റെ ഡബ്ല്യു ബട്ടണും കൂടി പ്രസ് ചെയ്ത് പിടിക്കണം ഇതുപോലെ. അപ്പോൾ ഒരു റെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യും ഗ്രിപ്പുമേ. അതിനുശേഷം സ്ക്രീനിൽ നമുക്ക് കാണാം, ഡിവൈസിൻ്റെ പേര് കാണാം, ഡു യു വാണ്ട് പെയർ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ പെയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലേക്ക് പോകാൻ മെനു ബട്ടൺ തന്നെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് പോകും. ഇനി നമുക്കിതിൽ ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്രിപ്പ് ട്രൈപോഡായിട്ട് യൂസ് ചെയ്തിട്ട് ടേബിൾ മേലൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഞാൻ പുറത്ത് പോയിട്ട് ഇതിലൊരു വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ആ വീഡിയോ ഇതിലിടാം. കൂടുതൽ വീഡിയോസും ഇതിൻ്റെ ഫീച്ചേഴ്സും പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളീ ഇപ്പോൾ ഈ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒരുപാട് ലെങ്ത് ആയിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോക്കും നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ വന്നിരിക്കുന്നത് ചാവക്കാട് ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ അടുത്താണ്. നല്ല ലൈറ്റിങ്ങ്, നല്ലൊരു ഈവനിങ് ആണ്. ഇതിൻ്റെ സൂമിങ്ങും ഒക്കെ ഒന്ന് നോക്കിക്കോളൂ. ആ ബോട്ട് പോണ സൗണ്ട് വരെ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കേൾക്കാം. പിന്നെ വെള്ളം അടിക്കുന്ന സൗണ്ട് ഒക്കെ രസമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി ട്രാവൽ വീഡിയോസ് വരും. അതുപോലെ തന്നെ നമുക്ക് വേറെ ഇൻഫോർമേറ്റീവ്
വീഡിയോസ് വരും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക.